ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു മുൻപ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യും വേണം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമ്മളത് പുഴുങ്ങാൻ വെക്കുക, അതായത് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി, ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലോണം വെന്ത് ഉടയുന്ന പരുവം ആവരുത്. ആവശ്യത്തിനൊരു മീഡിയം വേവിൽ മതി. എന്നിട്ട് നമുക്കത് എടുക്കാം. അതിനുശേഷം നമ്മളൊരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി എണ്ണ ചൂടായതിന് ശേഷം നമ്മളിങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങില്ലേ, അതെല്ലാം അതിലേക്ക് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്ത് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മെല്ലെ വേണം ഇളക്കി കൊടുക്കാൻ. അതല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ചൂടായതിനു ശേഷം മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്താലും മതി. കാരണം എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം നേരത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 2 ഉരുളക്കിഴങ്ങൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുത്ത് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് ആയി. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അറിയാലോ, കുട്ടികൾക്കൊക്കെ ഉരുളക്കിഴങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, വളരെ എളുപ്പം ഉണ്ടാക്കാൻ തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.